ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ. പുതിയ വീഡിയോ ആണെങ്കിലും ഐറ്റം പഴയ പോലെ തന്നെ, പഴയ ഐറ്റം തന്നെയാണ് അല്ലേ? പണ്ട് കാലത്തെ സാധനം നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാമിക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ശബരിമല പോകുന്ന കാലത്താണ്, കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യയ്യപ്പന്മാർ പോകുമ്പോഴാണ് ഈ സ്വാമിക്കഞ്ഞി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ എറണാകുളം ജില്ലയിലൊന്നും സ്വാമിക്കഞ്ഞി ഇതുവരെ, ഞാനിപ്പോ 10-45 കൊല്ലമായി ഇവിടെ താമസമായിട്ട് ഇതുവരെ ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല സ്വാമിക്കഞ്ഞി. അത് മാത്രമല്ല, ഞാനും കേട്ടിട്ടില്ല സ്വാമിക്കഞ്ഞിനെ കുറിച്ച്. കാരണം കേട്ടിട്ടില്ല എന്ന്, എനിക്ക് കേട്ടിട്ടുണ്ട് അറിയാം, പക്ഷേങ്കിൽ നമ്മുടെ ഇവിടങ്ങളിൽ ആരും സ്വാമിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് നമ്മുടെ ചുറ്റുപാട് ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ തെക്കോട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ചങ്കരനും പിന്നെ തമ്പും ഒക്കെ ശബരിമലയ്ക്ക് പോയപ്പോ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ സ്വാമിക്കഞ്ഞി വെച്ചു, ആൾക്കാരെ എല്ലാം വിളിച്ചു. ആ കഞ്ഞി ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പൊ അന്നേരം നമ്മളൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തു, പക്ഷെ എല്ലാ ആളുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ശരിയായി. വീഡിയോ എടുത്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കണ പോലെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അവര് കന്നിമല പോണതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളും അവർ ഒത്തിരി ആൾക്കാരൊക്കെ അവരെ കാണാനും അതും ഇതും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്വാമിക്കഞ്ഞിയുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഈ സ്വാമിക്കഞ്ഞി കണ്ടത് വെച്ച് എനിക്ക് നോക്കുവാണെങ്കിൽ, ഈ ശബരിമലയ്ക്ക് കന്നിമല പോകുന്ന ആൾക്കാർ ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. കന്നിമല എന്ന് ആദ്യത്തെ ശബരിമലയ്ക്ക് പോകുകയാണല്ലോ. അപ്പൊ അവരുടെ ശരീരത്തിന് ആവശ്യമായ ഒരു സ്ട്രെങ്തും സ്റ്റാമിനയും ഊർജ്ജവും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞ ഈ സ്വാമിക്കഞ്ഞി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലെ? അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇത് മൊത്തം ഉപയോഗിക്കുന്നത്. എല്ലാം ശരീരത്തിനും വളരെയധികം പോഷകം നിറഞ്ഞ, ശരീരത്തിന് ഊർജം നൽകുന്ന, ഗുണകരമായ, ക്ഷീണം ഉണ്ടാവാത്തതാണ്. അപ്പൊ സത്യത്തില് ഇത് നമുക്ക് ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ കഴിക്കാവുന്നത്, എല്ലാ അല്ലാത്ത സമയത്ത് നമുക്ക് സ്വാമിക്കഞ്ഞി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ശബരിമലയ്ക്ക് പോവാന്ന് പറയുമ്പോൾ അന്നേരം സ്വാമിക്കഞ്ഞി വെച്ച് കുടിക്കുന്ന കന്യയ്യപ്പന്മാർ പോകുമ്പോഴേ അവരെ ആദ്യമായിട്ട് മല ചവിട്ടുന്നു. അപ്പൊ അവർക്ക് ക്ഷീണവും വിഷമങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനായിരിക്കും ആണല്ലോ ഈ സ്വാമിക്കഞ്ഞി വെച്ചിട്ട് ഇത് അവർ കഴിച്ചിട്ട് പോകുന്നു. അപ്പൊ അത് അതൊരു നല്ല ഒരു ഊർജ്ജവും ഒരു മനസ്സ് ഒരു ആരോഗ്യം ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ സ്വാമിക്കഞ്ഞിക്കകത്ത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ. അതാണ് സ്വാമിക്കഞ്ഞി. നിങ്ങൾ ഇനി ശബരിമലയ്ക്ക് പോയില്ലെങ്കിലും പോകാത്ത സമയത്തും ഈ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ കഴിക്കുക അല്ലേ, ശരീരത്തിന് നല്ല. നമ്മൾ ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് സ്വാമിക്കഞ്ഞി കഴിക്കുന്നത്. അപ്പൊ സ്വാമിക്കഞ്ഞിക്കുള്ള വെള്ളം ഞാൻ അടുപ്പേ വെച്ചിട്ട്, അരിയിടാനുള്ള വെള്ളം അടുപ്പ് വെച്ച് വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെള്ളം അരിയിടാവുന്നതാണ് ഞാൻ. അപ്പൊ ഇത്രയും പയർ, ഈ വെള്ളപ്പയർ, മമ്പയറുണ്ട്, മുതിരയുണ്ട്, കടലയുണ്ട്, ഇത്രയും സാധനങ്ങൾ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ വയ്ക്കുന്ന തലേദിവസം വെള്ളത്തിലിട്ട് പുതുക്കണം, അല്ലെങ്കിൽ ഇത് വേവത്തില്ല. അല്ലെ ഇന്നിപ്പോ വൈകിട്ടാവുണ്ട് സ്വാമിക്കഞ്ഞി ഉണ്ടാക്കുന്നത്, രാവിലെ ഇട്ട് വെച്ചാൽ മതി. ഇട്ടിട്ട് ഇതൊന്ന് പുതുക്കണം, ഇത് പ്രത്യേകം കുതിർത്ത് വെച്ചിട്ട് കുതിർത്തത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പോഷകം നിറഞ്ഞ മുതിര, കടല, പയർ, സാധനം. അത് വിറ്റാമ സാധനങ്ങളാണ് അത്രയും സാധനം. ഇത്രയും ധാന്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അല്ലേ. പിന്നെ ഇത് നമ്മള് കൂർക്കായ എന്നും പറയും, ഇവിടെയൊക്കെ പറയുന്ന കൂർക്കായ എന്നാ പറയുന്നത്, പക്ഷെ തെക്കോട്ടൊക്കെ പറയുന്ന ചീവക്കിഴങ്ങ് എന്നാ പറയുന്നത്. ചീവക്കിഴങ്ങ്. പിന്നെ ചേന, ഒരു കഷ്ണം ചേനയുണ്ട്. പിന്നെ രണ്ട് ചെറുകിഴങ്ങുണ്ട്, പിന്നെ ഒരു കഷ്ണം മത്തങ്ങ ഉണ്ട്, ഒരു കഷ്ണം കാച്ചിലുണ്ട്. കാച്ചിൽ നമ്മുടെ പറമ്പിലേ കിളച്ചതായിട്ടോ, കാച്ചിലുണ്ട്. രണ്ട് കഷ്ണം ചേമ്പുണ്ട്, ചേമ്പ് നമ്മുടെ ചേമ്പാണ്, നമ്മൾ നട്ട ചേമ്പാണ്. പിന്നെ ഒരു ഏത്തയ്ക്ക. ഇത്രയും സാധനമാണ് ഇതിനകത്ത് നമ്മൾ കഷ്ണങ്ങളിട്ട് കറി ഇതുണ്ടാക്കുന്നത്. ചെറുകിഴങ്ങ് നമ്മുടേതാ, പക്ഷെ മത്തങ്ങയും ചേനയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചോട്ടെ. വലിയ ചേനയാണ്. അപ്പൊ മത്തങ്ങയും ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അതും നമ്മളിപ്പോ അതിന്റെ ആവശ്യം മുറിച്ച ആ മത്തങ്ങ പിന്നെ ചീത്തയായി പോകുന്നുണ്ട്. ആ മത്തങ്ങ നമ്മൾ മുറിച്ചിട്ടില്ല. മത്തങ്ങ വേറെ ദിവസം നമുക്ക് എടുക്കാമെന്ന് ഓർത്ത് വെച്ചേക്കാണ്. അപ്പൊ നമ്മളിത് നമ്മുടെ കറിക്കുള്ള കഷ്ണങ്ങൾ ചെത്തിക്കണ്ടിരിക്കുകയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് കളച്ച കാച്ചിലാണ്, കാച്ചിലൊക്കെ കീറി ഞാൻ കഴിഞ്ഞാൽ അരിഞ്ഞോണ്ടിരിക്കുക. ബാക്കി കാച്ചിൽ കീറി വേണ്ട, വേണ്ട, കുറച്ച് മതി. ഒത്തിരി ആളുണ്ടെങ്കിൽ നമുക്ക് കുറെ കറി അങ്ങ് വെക്കാന്ന് വെക്കാം. പിന്നെ സ്വാമിക്കഞ്ഞിയുടെ കറിയാകുമ്പോ എല്ലാവർക്കും അനുസരിച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രല്ല, മറ്റേ ഈ അങ്ങനെ ഫംഗ്ഷന് മലയ്ക്ക് പോണ സമയത്തൊക്കെ ആകുമ്പോ ഒത്തിരി ആളുകൾ വരും കഴിക്കാനായിട്ട്. ഇതിപ്പോ നമുക്ക് വേണ്ടി വീട്ടിൽ ഉണ്ടാക്കുമ്പോ നമുക്ക് ഒത്തിരി വേണ്ട നമുക്ക് അല്ലേ. പിന്നെ നമ്മളൊരു വീഡിയോയും കൂടെ എടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്നുള്ളതിലാണ് നമ്മളിപ്പോ ഈ സാധനം. ഓൾറെഡി നമ്മളൊരു വലിയ സ്വാമിക്കഞ്ഞി ഉണ്ടാക്കി കഴിഞ്ഞു. മൂന്നാളടങ്ങടി അരി, അതിന്റെ കറികളും എല്ലാം ഉണ്ടാക്കി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമായിരുന്ന കറി. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്, അരിഞ്ഞില്ല, ചെത്തി കഴുകാനായിട്ട് ഇടുവാണ്. അരിയണ സമയത്ത് ഇത് എങ്ങനെയാണ് അരിയണേ നമുക്ക് കാണിക്കാം അല്ലേ. പയറും കടലയും മുതിരയൊക്കെ ഇങ്ങനെ കുതിർന്നിരിപ്പുണ്ട്. ഞങ്ങളുടെ വീടുകളിലൊക്കെ പണ്ട് മുതിര കൃഷി ഉണ്ടായിരുന്നു. അത് ഈ കർക്കിടക ചിങ്ങംകഞ്ഞി മാസത്തിൽ കപ്പ പറിക്കും. അപ്പൊ ആ കപ്പയുടെ പറമ്പ് പിന്നെ കിടക്കുന്ന ഞങ്ങൾ ചെത്തിയിട്ട് പുല്ല് വരണ്ടി കളഞ്ഞ് അതൊന്ന് കൊത്തി കളിക്കിട്ട് മുതിര വിതയ്ക്കുവാന്നാ പറഞ്ഞു. മുതിര വിതച്ചേക്കും.
അപ്പൊ അത് വൃശ്ചന്ധനു മാസത്തിൽ ഈ മുതിര എല്ലാം പഴുക്കുമ്പോഴ മുതിര പറിച്ചത്തേക്കോട്ടുള്ളവർക്ക് അറിയാം മുതിര എങ്ങനെയാന്ന്. അത് പറിച്ചുകൊണ്ട് വന്നിട്ട് മുതിര പഴുക്കുമ്പോ മുതിര പറിച്ചെടുക്കണ്ട, പിടിതിങ് എടുക്കുക. എടുത്തെടുത്ത് നമ്മൾ കെട്ടി രണ്ടു ദിവസം വെക്കും. അത് വെച്ചിട്ട് നമ്മള് വലിയ പരമ്പയിലൊക്കെ ഇപ്പൊ ഇപ്പഴാണ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടണം, അന്നൊക്കെ പരമ്പാണ്. ഈ പരമ്പയിലിട്ട് രണ്ടു മൂന്ന് ദിവസം ഉണങ്ങിയിട്ട് വലിയ വടി വെച്ച് നമ്മൾ വേടിച്ച അടിക്കുക. അടി ചെന്നിട്ട് പറയും ഇപ്പൊ പിള്ളേരെ മുതിര അറിയുന്ന പോലെ അറിയുക എന്ന് പറയുന്ന മുതിര എല്ലാരും വട്ടത്തിൽ കമ്പിട്ട് അടിച്ചാണ് ഈ മുതിര പൊടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മുതിര കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ രണ്ടും മൂന്നും പറ കൃഷി മുതിരയൊക്കെ കിട്ടുമായിരുന്നു. ഒരിക്കലും ഒരു പ്രാവശ്യം മുതിരയിട്ട് മൂന്ന് പറ മുതിര കിട്ടി. അതൊക്കെ ഞങ്ങളിങ്ങനെ പൊടിഞ്ഞ് തിന്നും വറുത്ത് തിന്നും ഒക്കെ ചെയ്യുമ്പോ മുതിരക്കറി അങ്ങനെ പല മുതിര കൊണ്ട് പല കാര്യം. നമ്മൾ പറഞ്ഞു എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇതുപോലത്തെ മുതിര ഉപയോഗിച്ചുള്ള കുറെ ഡിഷുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. പല പല സാധനങ്ങൾ മുതിര കൊണ്ട്, മുതിര ആരോഗ്യത്തിന് നല്ല ഒരു സാധനമാണ്. അപ്പൊ മുതിര ഉപയോഗിച്ചുള്ള കുറെ ഡിഷുകൾ അടുത്ത ദിവസമൊക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തേച്ച് എത്തിയിട്ടിട്ടുണ്ട്. ഇത്രയും ഒരു കാര്യം ഞാൻ, ഈ കഷ്ണങ്ങൾ ഇത്രയും കഷ്ണങ്ങൾ ഉള്ളു മാത്രമേ, പയറും മുതിരയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് കുറെ കറി കാണും വേവുമ്പോഴ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് അരിയാം അല്ലേ. അരിയാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ചെത്തി നമ്മൾ കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നുറുക്കാൻ പോവാണ്. നമ്മുടെ കറിക്കുള്ള സാമിക്കയുടെ കറി എടുത്ത് ഇങ്ങനെയാണ് ഇത് നുറുക്കുന്നത്. അല്ല, നമ്മള് സാമ്പാറിന് അരിയണ പോലെ അങ്ങനല്ല, നമ്മുടെ കൂട്ടുകറിക്ക് അരിയണ പോലെ ഒന്നും അങ്ങനെയല്ല അല്ലേ. ഓരോ കറിക്കും ഓരോന്ന് അരിയുന്നതിനുള്ള ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മളെല്ലാം ചുമ്മാ അങ്ങ് അരിഞ്ഞിട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ ഓരോ കറിക്ക് ഓരോന്നാണ് അരിയുന്നത്. അവിയലിന് അരിയുന്ന സാമ്പാർ അങ്ങനെ ഓരോ പ്രത്യേകത ഇല്ല. അതുപോലെയാണ് ഈ കറിക്ക് അരിയുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സാമിക്കഞ്ഞി കൊത്തി സാമിക്കഞ്ഞി. അപ്പൊ നമ്മള് കായ എങ്ങനെ ഇടും? കായ നമ്മൾ അങ്ങ് അരിഞ്ഞിടുവേ ഉള്ളൂ. ആണോ? മത്തങ്ങയെ കൊത്തിയാണോ ഇടുന്നത്? ബാക്കി എല്ലാം കൊത്തി 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 ഇടും. കൂർക്കയൊക്കെ നമ്മൾ നാലായിട്ട്, കൂർക്കയ്ക്കൊക്കെ ഇച്ചിരി വേവ് കൂടുതൽ. കൂർക്ക ചെറുതായതുകൊണ്ട് അത് നമ്മൾ കൊത്തണ്ട അല്ലേ. കൊത്തണ്ട. അതേ ഇങ്ങനെ ഇങ്ങനെ ഈ കഷ്ണത്തിന് നമ്മൾ അരിഞ്ഞിടും. അപ്പൊ കാച്ചില്, ചേമ്പ്, ചേന, മത്തങ്ങ ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊത്തിയിടുന്നത് അല്ലേ. ചെറുകിഴങ്ങ് ചെറുകിഴങ്ങൊക്കെ ചെറുത് ചെറുതായത്, ചെറുകിഴങ്ങ് ഇച്ചിരി വേവും കൂടുതലുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ എത്ര കഷ്ണം ഉണ്ട് നമുക്ക് പറയാം. ഞാൻ ചേമ്പൊന്ന്, വാഴയ്ക്ക രണ്ട്, കൂർക്ക മൂന്ന്, ചെറുകിഴങ്ങ് നാല്, മത്തങ്ങ അഞ്ച്, കാച്ചിൽ ആറ്, ചേന ഏഴ്. അപ്പൊ ഏഴ് കൂട്ടം പച്ചക്കറി ഉണ്ട് ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മുതിര ഏഴ് മൂന്ന് പത്ത് കൂട്ടം സാധനമാണ് നമ്മൾ ഈ സാമിക്കഞ്ഞിയുടെ കാലത്തിൽ. മുതിരയും പയറും അവിടെ കൂട്ടി പത്ത് കൂട്ടം സാധനം. പയറ് അല്ലേ, പയറും കടലയും. പയറ് പിന്നെ ഉള്ളത് കടല. അപ്പൊ അങ്ങനെ പത്ത് കൂട്ടം പച്ചക്കറികളാണ് നമ്മൾ. ഇത് തന്നെ ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നത് തന്നെ നല്ല ഒരു അത്യാവശ്യം ഉണ്ട്. അപ്പൊ പത്ത് കൂട്ടം സാധനമാണ് നമ്മൾ സാമിക്കഞ്ഞിയുടെ കറിക്ക് ചേർക്കുന്നത്. ഞാൻ കഷ്ണം അരിഞ്ഞോണ്ടിരിക്കുവാണ്. അതിനിടയ്ക്കാണ് ഇപ്പൊ തേങ്ങ, ഒരു ചെറിയ തേങ്ങ ചുരണ്ടിട്ടുണ്ട്. ആ തേങ്ങ അതങ്ങ് അരച്ചു വെക്കാവുന്നത്. നമ്മൾ മിക്സിയിലാണ് അരിക്കുന്നത്. അപ്പൊ കരണ്ട് എപ്പോഴാ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ ഞായറാഴ്ചയ്ക്ക്. അപ്പൊ ഇതങ്ങ് അരച്ചു വെക്കുന്നത്. ഈ തേങ്ങയുടെ കൂടെ ഇത്രയും ചുമന്നുള്ളിയാണ് നമ്മൾ അരിക്കുന്നത്. ചുമന്നുള്ളി അതിന്റെ കൂടെ ഇടും. പിന്നെ നമ്മള് ജീരകമാണ് ഇതിന് അരക്കുന്നത്. ജീരകം നമ്മള് ഇത്രയും ജീരകം മതി. ഒരുപാട് ജീരകം, ജീരകത്തിന്റെ ഒരു ചുവ മുണ്ടി. എല്ലാവർക്കും ജീരകത്തിന്റെ ചുവ അത്ര ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ കുറച്ച് ജീരകം അരയ്ക്കുക. അപ്പൊ അത് ഇത്രയും ജീരകം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൂടെ ഇട്ട് അങ്ങ് അരയ്ക്കാൻ പോവാണ്. അങ്ങനെ ഈ കഷ്ണം അരിയുമ്പോഴത്തേക്ക് ഈ മിക്സിക്കകത്ത് തേങ്ങ അങ്ങ് അരച്ചു വെക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. സമയം പോയി, രാവിലത്തെ ഭക്ഷണത്തിനുള്ളതാണ്. അപ്പൊ സമയം പോകും. അപ്പൊ രണ്ടുപേരും കൂടെ കൂടി അങ്ങ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പൊ തേങ്ങ നമുക്ക് കല്ലേൽ അരയ്ക്കാനുള്ള ശേഷി എനിക്ക് ഇപ്പോഴും തൽക്കാലം ഇല്ല കേട്ടോ. അതുകൊണ്ട് അത് മിക്സിയിൽ അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പുറത്തെ കഷ്ണം അരിയ. നമ്മളിന്ന് ഈ കറി വെക്കാൻ പോകുന്നത് ഈ കുക്കറിനകത്താണ്. നമുക്ക് ആ ഒരടുപ്പേ ഉള്ളല്ലോ, നിങ്ങൾക്കും കാണാൻ ഒരടുപ്പേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത് അടുപ്പ് ഈ കഞ്ഞി വെന്ത് വാങ്ങിയിട്ട് ഈ കറി വെക്കാൻ ഇത്തിരി താമസം വരും. അപ്പൊ ഞാനിത് കുക്കറിനകത്തിട്ട് ഏറ്റവും അടിയിലാണ് പയറും കടലയും മുതിരയും ഇട്ടേക്കുന്നത്. നമ്മൾ അതിന്റെ മുകളിൽ കരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ഇടുകയാണ്. എല്ലാ കഷ്ണവും ഒന്നിച്ചങ്ങ് ഇട്ടു. ആ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് കൂർക്കയ്ക്കൊക്കെ വേവുള്ളത് കൊണ്ട് വേണമെങ്കിൽ അല്ല, കുക്കറിലാകുമ്പോ രണ്ട് ഗ്യാസ് അടിച്ചാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെന്തിനും വേണ്ടുന്ന കൂട്ട് ഇതിനകത്ത് മഞ്ഞപ്പൊടിയാ. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്.
മുളപൊടി ഇപ്പൊ കുറച്ചേ ഇടുന്നുള്ളൂ, കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് മാത്രം. നമുക്ക് പോരായെങ്കിൽ നമ്മൾ കടുവ് പൊട്ടിക്കുമ്പോഴ ബാക്കി മുളക് പൊടി നമുക്ക് ചേർക്കാം. അപ്പൊ ഉപ്പും കൂടെ, ഉപ്പ് നമ്മള് കല്ലുപ്പാ ഇടുന്നത്, എത്രയും കല്ലുപ്പും കൂടെ ആവശ്യത്തിന് ഇടുക, അത്ര സാധനം ഇട്ട്. ഇനി നമ്മുടെ കുറച്ചിട്ടിട്ട് പിന്നീട് നമുക്ക് വേറെ അപ്പൊ കൂടിപ്പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് പിന്നെ രണ്ട് കറിവേപ്പിലയും കൊടുത്തിന്റെ കൂടെ നമ്മൾ ഇടുക. പക്ഷെ ഉപ്പ് പിടിക്കത്തില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിക്കുവാണ്. അത്രയും വെള്ളം മതി, അത്രയും വെള്ളം മതി. നമ്മളൊന്ന് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചോണ്ട് വരാം. അപ്പൊ അതേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തുകൊണ്ടെന്ന് വെച്ച് നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്. കടുവ് പൊട്ടിക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഉരുളി ഇതേ അടുപ്പ് വെച്ച് പെടിച്ചെണ്ണ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കടുവ് അങ്ങോട്ട് ഇടുവാണ്. നമ്മള് കടുവ് പൊട്ടിക്കാം, കഞ്ഞിയും വാങ്ങി വെച്ച്. ഇനി ഇപ്പൊ കടുവ് പൊട്ടിച്ച് നമുക്ക് വാങ്ങി, നമ്മള് കുക്കറിൽ വേവിച്ച നമ്മുടെ കഷ്ണം നല്ല വെന്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഇളക്കണം, ഇളക്കണ്ട, ഇനി കുറഞ്ഞിട്ടാ മതി. പിന്നെ ബാക്കി പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ അരച്ച്, നമ്മള് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുളി, ശകലം പുളി, നമ്മൾ വാളംപുളി വേണം. മാങ്ങ ഇട്ട് എടുത്ത് കട്ടയ്ക്ക് അരക്കുക. നമ്മൾ വാളംപുളി വേണം പിഴിഞ്ഞൊടിക്കാനൊക്കെ ഉണ്ട്. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഉണ്ടോ ഇത്? അതിപ്പോ ആവശ്യത്തിന് പുളി ചേർക്കാം. നെല്ലിക്ക വലിപ്പം ഒന്നുമില്ല, നമ്മൾ ആവശ്യമുള്ള നമ്മുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ചല്ലേ കടുവ ഇടുവാ. നമ്മള് ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കണ നമ്മുടെ കൊച്ചുരുളിക്കകത്ത, നമ്മുടെ വാർപ്പ് പോലത്തെ കൊച്ചു വാർപ്പിന്റെ അകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കടുവ പൊട്ടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉള്ളി ഇടുക. ഉള്ളി ഇതേ പയ്യെ ഒന്ന് കളറ് മാറുമ്പോ നമ്മള് മുളക് കൂടി ഇടുക. മുളകും കരിവേപ്പിലയും കൂടെ. അതായത് നമ്മുടെ മുളകും ഉള്ളിയും ഒക്കെ ചുമന്ന് തുടങ്ങി, നമുക്കിനി ബാക്കിയും കൂടെ ചേർക്കാം. നല്ല പോലെ മൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അടുത്തതായിട്ട് പിടിക്കാൻ പോകുന്നത് പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളമാണ്, പുളിയാണ് പിടിക്കാൻ പോകുന്നത്. നമ്മള് അരച്ചു വെച്ചിരുന്ന തേങ്ങ, വേഗം നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഇത് അതിനകത്ത് കിടന്നൊന്ന് വേവട്ട് തേങ്ങായും ഈ മുളകും. തേങ്ങ നമ്മൾ അരച്ചത് ഇച്ചിരി കൂടുതലായി, അത്രയും തേങ്ങ നമുക്ക് വേണ്ട, ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് വേറൊരു കറിക്ക് ഉപയോഗിക്കാം അല്ലേ. ഉപയോഗിക്കാം. നമ്മൾ ഇതിനകത്തിന് വെള്ളം കൊണ്ട് ഒഴിക്കാൻ പോണ്. വെള്ളം കൊണ്ട് ഒഴിച്ച് തിളക്കട്ടെ. നന്നായിട്ട് വെള്ളം തിളക്കണം. വെള്ളം നമ്മള് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്, അപ്പൊ നമ്മൾ ഇച്ചിരി തിളക്കട്ടെ. കഷ്ണം വിട്ട് ഒരുപാട് നേരം കിടക്കണ്ട, അതിനാണ് ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം തിളപ്പിക്കുന്നത്. പുളിയും പിഴിഞ്ഞൊഴിച്ച് വെള്ളം ഒഴിച്ച് തേങ്ങയരപ്പം ചേർത്ത് അല്ലേ കടുവ് പൊട്ടിച്ച് നമ്മൾ തിളപ്പിക്കുക. പുളിയും തേങ്ങായും എല്ലാം കൂടെ കടുവ് പൊട്ടിച്ചിട്ട് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കഷ്ണം കൂടെ അങ്ങോട്ട് അതിനകത്തോട്ട് എടുത്തിടാൻ പോവാണ്. അമ്മയ്ക്ക് പാടായത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഇടാം. ഇത് ഇളക്കിട്ട് വേണം ഇടാനായിട്ട്? കുടഞ്ഞിട്ടാ മതി, അതൊക്കെ കുടഞ്ഞിടണം കേട്ടോ, മേത്തങ്ങം തീർക്കരുത്. ഒരു കയ്യിൽ ക്യാമറയും മറു കയ്യിൽ കുക്കറുമായി ഞാൻ ഇടുകയാണ്. അങ്ങനെ ഞാൻ കോരിയിട്ടോളാം. ഇനിയും കുറച്ചും കൂടെ ഇതിൻ്റെ അത് വീഴാനുണ്ട്. ഓക്കെ, ഇതിൻ്റെ അത് ശരി, കുറച്ചും കൂടെ ഉണ്ട്. ഒരു ലേശം വെള്ളവും കൂടെ വേണം. നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ഒഴിക്കുവാണ്, അല്ലെങ്കിൽ ഇത് കുറുകി പോവും ഈ കറി നമ്മുടെ. ലേശം വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കൊണ്ടോ നോക്കട്ടെ. ഒരു ഇച്ചിരി ഉപ്പൂടെ വേണം. ഇത് ഉപ്പിരിക്കണം. അപ്പൊ നമുക്ക് ഉപ്പ് കുറവാണ്. ഏത് കറിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും ഉപ്പ് ഇടരുത്.
ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏത് കറി വെച്ചാലും നമ്മൾ സ്വല്പം ഉപ്പ് കുറച്ചിടുക. എന്നിട്ട് രണ്ടാമത് അതായത് പാചകമൊക്കെ ആദ്യം ചെയ്ത് പഠിക്കണം, എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഇച്ചിരി ഉപ്പ് വേണേ ചേർക്കാം, പക്ഷെ ഉപ്പ് കൂടിപ്പോയാലുണ്ട് നമ്മളൊന്നും ചെയ്യാൻ ഒക്കൂല. പിന്നത് അടിപൊളി കറിയാട്ടോ. എങ്ങനെ ഉണ്ടോ? നല്ല കറിയാ, സൂപ്പർ സൂപ്പർ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഇടങ്ങഴി ആയിരിക്കണമേ. അവിടെ അവിടെ ഉണ്ടാക്കിയ നാലടങ്ങഴി അരിയുടെ കഞ്ഞി, ബാക്കിയെല്ലാം 2 കിലോ 2 കിലോ രണ്ട് കിലോ കായ, 2 കിലോ ചേന, 2 കിലോ പയറും കടലയൊക്കെ, 1 കിലോ. അവര് മുതല ചേർത്തില്ല കേട്ടോ, അവർക്ക് മുതല കിട്ടിയില്ല. ഇല്ല, ആക്ച്വലി ശരിക്കും മുതല ചേർത്തില്ല സ്വാമിക്കഞ്ഞില്. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മുടെ കറി എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടമ്മേ സെറ്റപ്പ്? കൈ പൊള്ളി, ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ആണ്, നല്ല കറിയാ കേട്ടോ. പ്രത്യേകം ഇതിന്റെ എല്ലാം കൂടെ രുചി ഒന്നിച്ചിങ്ങ് വരുമ്പഴേ ഈ പയറിന്റെയും കടലയുടെയും മുതിരയുടെയും പിന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഇട്ടതിന്റെ എല്ലാം കൂടെ രുചി വരുമ്പോഴേ ഈ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അതാണ് സാമിക്കഞ്ഞി എന്ന് പറഞ്ഞു, സാമിക്കഞ്ഞിയും കറി. അപ്പൊ നമ്മുടെ സാമിക്കഞ്ഞി ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിളമ്പാൻ തുടങ്ങണം നമ്മുടെ കറി. നല്ല അടിപൊളി കറിയായിട്ട് കഞ്ഞി വേണ്ട, കറി കുടി, കറി കുടിച്ച് വയറ് നിറഞ്ഞു. പിന്നെ നമ്മുടെ കഞ്ഞി വെന്തിരിപ്പുണ്ട്, കഞ്ഞി വെന്ത കറിയുടെ ആണ് ഇതിന്റെ ടേസ്റ്റ്. അതാണ് സാമിക്കഞ്ഞിയുടെ ഗുണം. നമ്മുടെ കഞ്ഞിയും വെന്ത് നല്ല പാകത്തിനിരിപ്പുണ്ട്. അതെ നമ്മൾ കഞ്ഞി ഇങ്ങനെ ഈ പാത്രത്തിലോട്ട് ഇച്ചിരി വിളമ്പ് വേണം, വെള്ളം കൂടെ കൂട്ടി വിളമ്പ്. കറി വിളമ്പത്തൊക്കെ ചട്ടി നമുക്കില്ല, അപ്പൊ നമ്മൾ ഈ പാത്രത്തിലാണ് കറി എടുക്കുന്നത്. ഉണ്ട് പക്ഷേങ്കില് ഈ കറിയൊക്കെ എല്ലാരും നന്നായിട്ട് കഴിക്കുക, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കറി കൂടുതൽ വേണം അല്ലെ. ഇതിന്റെ കൂടെ നമ്മൾ പപ്പടവും അച്ചാറും കൂടെ ഉപയോഗിക്കും കേട്ടോ. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം അല്ലല്ലോ, നമ്മൾ 10 കൂട്ടം സാധനം ഈ കറിക്ക് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ വെന്ത് വന്നപ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ നമ്മളിത് കഞ്ഞി കുടിക്കാനുള്ള പ്ലാവല, നമ്മൾ പച്ചപ്ലാവലൊക്കെയാണ് കഞ്ഞി കുടിക്കുന്നത്. അതെ നമ്മൾ പ്ലാവല കുത്തി വെച്ചിട്ടുണ്ട്, നമ്മൾ പച്ചപ്ലാവിലേക്ക് കഞ്ഞി കുടിക്കുന്നതിന് പ്രത്യേക രുചിയുണ്ട്. നമ്മൾ ഉപ്പ് അതിനകത്ത് ഇട്ടിട്ട ഈ പണ്ടൊക്കെ ഉണ്ടുള്ള കാലത്തൊന്നും സ്പൂണിൽ അത്ര കഞ്ഞി കുടിച്ചാലും നമ്മൾ വയറ്റ് ചെല്ലത്തില്ല. നമ്മൾ സ്പൂണിൽ കഞ്ഞി കുടിക്കുന്നതിലും നല്ല, നമ്മൾ ഈ പച്ചപ്ലാവിലേക്ക് കഞ്ഞി കോരി കുടിക്കും. പച്ചപ്ലാവല്ല, പഴുത്ത പ്ലാവല ആയാലും പ്ലാവിലേക്ക് കഞ്ഞി കുടിക്കുന്ന ഒരു രുചിയും സ്പൂണിന് കഞ്ഞി കുടിക്കുന്ന ഒരു രുചിയും രണ്ടും രണ്ടാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളെല്ലാം നമ്മൾ പ്ലാവിലേക്ക് ഇല്ലേ കഞ്ഞി കുടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ പാഷം വന്നപ്പോ എല്ലാവരും സ്റ്റീലിന്റെ സ്പൂണിലാണ് സൗകര്യം. പ്ലാവല പിറക്കാൻ പോകണ്ട, അത് കഴുകണ്ട, കുത്തണ്ട, ഇതാകുമ്പോ സ്പൂൺ എടുത്തു കഞ്ഞി കുടിച്ചു. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, ഞാൻ പ്ലാവല എടുത്തത്. എനിക്കിഷ്ടം പച്ചപ്ലാവലേക്ക് കഞ്ഞി കുടിക്കുന്നത്, എനിക്ക് ആ പച്ചപ്ലാവല കഞ്ഞിക്ക് അതാണ് വാടുന്ന അപ്പൊ നമ്മുടെ കഞ്ഞിയും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇത് സാമിക്കഞ്ഞിക്ക് മാത്രമല്ല, മലയ്ക്ക് പോകുമ്പോ മാത്രമല്ല, അല്ലാത്തപ്പോഴും നിങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. ഇതുപോലെ 10 കൂട്ടം സാധനങ്ങൾ ഇട്ടിട്ടുള്ള ഈ കറിയുടെ ഗുണം എന്ന് പറയുന്നത് വളരെ പോഷകം നിറഞ്ഞതാണ്. അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു കറിയാണ്. അപ്പൊ രാവിലത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം നമ്മുടെ കഞ്ഞിയും കറിയും നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ എന്റെ സാമിക്കഞ്ഞി കറിയും കഞ്ഞിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എന്റെ കഞ്ഞിയും കറിയും നിങ്ങൾ വെക്കണം കേട്ടോ. ഈ കറി വെച്ച് നിങ്ങൾ കൂട്ടണം. ശബരിമല സീസണിലല്ല, എപ്പോഴും വെക്കാം. ഇപ്പൊ എല്ലാം കിട്ടുന്ന ഒരു സമയമാണ്, ചേമ്പും കാച്ചിലും ചേനയും ചെറുകിഴങ്ങും ഇതെല്ലാം നമുക്ക് കായും കിട്ടും. അതുകൊണ്ടാണ് ശരിക്കും മണ്ഡലകാലത്ത് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങള് വീട്ടിലില്ലാത്തവരെ ഇത് മേടിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ചെറിയ ഒരു കറി വെക്കണം, നിങ്ങൾ കൂട്ടണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, എനിക്ക് എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി.